ഇത് ആദ്യം കൊണ്ടുവന്ന ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറയുന്ന ചാനലും അതിന്റെ റിപ്പോർട്ടർ ശ്രീ സഹിൻ ആന്റണിയുമാണ് ഒന്ന് രണ്ട് തുടർച്ചയായിട്ട് ഒരു വാർത്തയായിട്ട് കൊടുത്തിരുന്ന ദേശാഭിമാനി പത്രമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ട്വന്റി ഫോർ ന്യൂസിന് വേണ്ടിയിട്ട് ഇത് ആധികാരികമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള ബൈറ്റ് നൽകിയിരിക്കുന്ന പണ്ഡിതനായിട്ടുള്ള ശ്രീ രാഘവ വാര്യരാണ് നാലാമത്തെ ആൾ ഇതിനെ അധികരിച്ചു വളരെ ഓതന്റിക് എന്ന രീതിയിൽ നമുക്ക് തോന്നാവുന്ന രീതിയിൽ അത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മളെ സന് ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ലേഖനം എഴുതിയിരിക്കുന്ന നമ്മളോടൊപ്പം ചർച്ചയിലുള്ള ശ്രീ സന്തോഷാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ പേര് പ്രേക്ഷകർ അറിയുന്നത് പ്രധാനമാണ് ചെപ്പേടുകളിലെ ശബരിമല പഠനം വ്യാഖ്യാനം ചരിത്രം എന്നാണ് അപ്പൊ ഇതിൽ സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം നേരത്തെ നമ്മൾ ഇവിടെ സംസാരിച്ചതുപോലെ ഇതിന്റെ ആധികാരികത എങ്ങനെ ഉറപ്പിച്ചു എന്നാണ് ഇതിൽ നമ്മൾ ഞാൻ ആദ്യം പോകുന്നത് ശ്രീ രാഘവ വാര്യരുടെ സ്റ്റേറ്റ്മെന്റിലേക്കാണ് രാഘവ വാര്യർ പറയുന്നത് താൻ ആ എഴുത്ത് എന്താണ് അത് വായിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് കാരണം ഒരു പുരാതന രേഖയെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിലെ സന്ദേശത്തിനോടൊപ്പം തന്നെ പ്രധാനമാണ് എഴുതിയിരിക്കുന്ന പ്രതലവും അതിന്റെ പഴക്കവും കാരണം ഒരു വസ്തു പുരാവസ്തുവാകണമെങ്കിൽ ആദ്യമായി ആധികാരികത ഉണ്ടാകേണ്ടത് അതിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിനല്ല അത് എവിടെയാണോ എഴുതപ്പെട്ടിരിക്കുന്നത് അതിന്റെ പഴക്കമാണ് അതിനെപ്പറ്റി ആധികാരികമായിട്ട് യാതൊന്നും തന്നെ ട്വന്റി ഫോർ ന്യൂസ് പറഞ്ഞിട്ടില്ല ദേശാഭിമാനി പറഞ്ഞിട്ടില്ല രാഘവ വാര്യർ പറഞ്ഞിട്ടില്ല ഏറ്റവും അതിശയകരം ഒരു ചരിത്ര വിദ്യാർത്ഥിയായിരിക്കുന്ന ഗവേഷകനായിരിക്കുന്ന ശ്രീ സന്തോഷും അത് പറഞ്ഞിട്ടില്ല കാരണം സന്തോഷ് വളരെ സ്പെസിഫിക് ആയിട്ട് അതിനെപ്പറ്റി പറയുന്നത് ലേഖകൻ അദ്ദേഹം തന്നെയാണ് ആകസ്മികമായി ഈ ചെപ്പേട് കണ്ടെടുത്തു എന്നാണ് ഇത് ഒരിക്കലും ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒന്ന് അടുത്ത പ്രശ്നം നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രാജമുദ്രയാണ് ഞാൻ രണ്ട് കൊട്ടാരങ്ങളുമായിട്ടും അതായത് കവടിയാർ കൊട്ടാരമാണെങ്കിലും പന്തളം കൊട്ടാരവുമായിട്ടും വളരെ നല്ല സ്നേഹബന്ധമുള്ള ആളാണ് ഞാൻ ഈ രണ്ട് കൊട്ടാരങ്ങളിലും ഇതിനെപ്പറ്റി അന്വേഷിച്ചു രാജമുദ്ര ഇങ്ങനെ പതിപ്പിക്കുന്ന ഒരു പതിവ് പന്തളം കൊട്ടാരത്തിൽ പതിവായിട്ട് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നില്ല അവരിപ്പോഴും ശബരിമലയാൻ തുണൈ എന്ന രീതിയിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അത് കൊട്ടാരം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം തിരുവിതാംകൂറിൻ്റെതായിട്ടുള്ള ഒരു മുദ്രണം രാജമുദ്രണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശംഖാണ് അവരുടെ മുദ്രണം ഇതിൽ കാണുന്നത് ശംഖല്ല അപ്പോൾ പിന്നെ ഈ പറയുന്നതിന്റെ ആധികാരികത എന്താണ് എന്നുള്ളത് ഒരു ചോദ്യം ഇനി ഇതിനെപ്പറ്റി തന്നെ ശ്രീ സന്തോഷ് സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ലേഖനത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് രൂപ വട്ടത്തിൽ ഏകദേശം രണ്ട് രൂപ വട്ടത്തിൽ അടിയറ തെട്ടൂരം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന മലയാള ലിപിയിൽ ഒരു സീൽ പിൽക്കാലം തടിച്ചു ചേർത്തിട്ടുള്ളതിനാൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സീൽ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശബരിമല തിരുവിതാംകൂറിന്റെ കൈവശത്തിലായപ്പോൾ അവരുടെ അവകാശം അംഗീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ അത് പതിച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നു തിരുവിതാംകൂറിന്റെ രാജമുദ്രണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തന്നെയുമല്ല ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ആധികാരികത എന്താണ് എന്ന് അദ്ദേഹം പറയുന്നില്ല അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പന്തളം കൊട്ടാരവുമായിട്ടോ അല്ലെങ്കിൽ കവടിയാർ കൊട്ടാരവുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ആധികാരികമായിട്ടുള്ള രേഖ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിക്കലായിട്ട് അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അദ്ദേഹം പറയാത്ത പക്ഷം ഈ പറഞ്ഞിരിക്കുന്നത് കേവലം ഒരു ചരിത്രപരമായിട്ടുള്ള കണ്ടെത്തലല്ല വെറും അസംഷൻ മാത്രമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി അടുത്തത് ഇതിൽ തന്നെ മറ്റൊരു പ്രശ്നം ഇത് നമ്മൾ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന ഒരു രേഖയാണ് അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്നത് തിരുവിതാംകൂറിലെ കനക്ട് ചെയ്തതിന് ശേഷം ഈ ചെമ്പോല തെറ്റുവിടെ വീണ്ടും എടുത്തതിന് ശേഷം അതിൽ വീണ്ടും പതിപ്പിച്ചു എന്ന രീതിയിലാണോ നമ്മൾ പറയുന്നത് ഈ സ്റ്റാമ്പ് പേപ്പറുകളൊക്കെ റീഇഷ്യൂ ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല ഇതെന്നും ഇങ്ങനെ റീസ്റ്റാമ്പ് ചെയ്യേണ്ടെന്ന ഒരു പതിവ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും പ്രശ്നമുണ്ട് കാരണം ഈ പതിപ്പിച്ചിരിക്കുന്ന രേഖ തിരുവിതാംകൂറിന്റെ രാജമുദ്രണമല്ല ഒന്ന് ഇനി ഈ ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ശബരിമല പൂജ അല്ലെങ്കിൽ അവിടെ താമസം നടത്തുന്നതിനുള്ള അവകാശം തുടങ്ങിയവ ചീരപ്പൻ ചിറക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനെ അധികരിച്ചു പറഞ്ഞു ുന്നു ശ്രീ സന്തോഷിന്റെ വ്യാഖ്യാനത്തിൽ ഇതില്ല ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ സന്തോഷ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരേ രേഖ തന്നെയാണ് എന്നാണ് അപ്പോ വിനു ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ മലേറിയന്മാരെ പറ്റി പ്രതിപാദിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ ശബരിമല പൂജ എന്ന് പറയുന്നത് മാളികപ്പുറത്തെ പൂജയോ അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ ഈ പറയുന്നത് പോലെ നെയ്വിളക്ക് കത്തിക്കുന്നതിനുള്ള അവകാശമോ ഈ പുള്ളുവൻ പാട്ടിനോ വേലൻ പാട്ടിനോ ഉള്ള അവകാശമോ വെടിമരുന്നിന് കത്തിക്കുന്നതിനുള്ള അതായത് വെടിക്കെട്ടിനുള്ള അവകാശമോ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇതിനെ മറികടന്ന് തന്ത്രി കുടുംബം എങ്ങനെയാണ് അവിടെ അധികാരം സ്ഥാപിച്ചത് എന്നുള്ളത് ഒരു വലിയ മിസ്റ്ററിയാണ് എന്ന രീതിയിൽ ഈ റിപ്പോർട്ട് അധികരിച്ച് പറയുന്നത് ശ്രീ രാഘവ വാര്യരെയാണ് അപ്പൊ ഇത് ആചാരം നടത്താനുള്ള അവകാശം ഈ തിട്ടൂരം ഉറപ്പിക്കുന്നു എന്നിവർ പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഈ രേഖയിൽ ഇല്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ബ്രാഹ്മണരുടേതായിട്ടുള്ള പൂജയില്ല ഇല്ല ഇരുമുടിക്കെട്ടില്ല വ്രതമില്ല നെയ്യഭിഷേകമില്ല ഇതിനെ പറ്റി ഒന്നും പരാമർശമില്ല എന്ന് പറയുന്നു അതായത് ആ സമയത്ത് സർക്കാരും സി പി എമ്മും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളും ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ട്വന്റി ഫോർ റിപ്പോർട്ടിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അല്ലെ അതേ നറേറ്റീവാണ് അതേ നറേറ്റീവാണ് ആണ് ഞാൻ പറയുന്നതിനുള്ള കാരണം നോക്കൂ ഈ രേഖയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ശബരിമലയിലെ കർപ്പൂര ആഴിയെപ്പറ്റി യാതൊരു വിധത്തിലുള്ള പരാമർശവുമില്ല അതിലെ പടിപൂജയെ പറ്റി പരാമർശമില്ല ശബരിമലയിൽ ഉത്സവം നടത്തുന്നതിനെ പറ്റി പരാമർശമില്ല ഈ പറഞ്ഞിരിക്കുന്ന ചില വഴിപാടുകളല്ലാതെ മറ്റു പ്രധാന വഴിപാടുകളെ പറ്റി പറഞ്ഞിട്ടില്ല ക്ഷേത്രം തുറക്കുന്നതിനെയോ അടയ്ക്കുന്നതിനെയോ പറ്റി പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം അവിടെ ആഴിയില്ല എന്നോ പടിപൂജ ഇല്ല എന്നോ ക്ഷേത്രം തുറക്കുന്നില്ല അടയ്ക്കുന്നില്ല എന്നോ ആണോ അപ്പൊ ഈ ഒരു രേഖ വ്യാഖ്യാനിക്കുമ്പോൾ അത് എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടതാണ് ഒരു രേഖ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോ അതിലെന്ത് എഴുതി എന്നാണ് പറയേണ്ടത് അല്ലാതെ അതിൽ എന്ത് എഴുതിയിട്ടില്ല എന്നുള്ളതല്ല ഇവിടെ ട്വന്റി ഫോർ ചെയ്തിരിക്കുന്നതും ദേശാഭിമാനി ചെയ്തിരിക്കുന്നതും വാര്യര് ചെയ്തിരിക്കുന്നതും ആ ഒരു കുറ്റത്തിൽ നിന്ന് ഞാൻ സന്തോഷിനെ തൽക്കാലത്തെ ഒഴിവാക്കുകയാണ് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ട കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അപ്പൊ എഴുതാത്ത കാര്യങ്ങൾ ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിലേക്ക് ഒരു തെറ്റായ സന്ദേശം വരുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു പിശകാണ് ഇനി ശ്രീ സന്തോഷിന്റെ അറിവിലേക്കായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സന്തോഷിനെ ഇന്നത്തെ ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിയും മാതൃകയാക്കുന്നതിൽ ഒരു അബദ്ധമുണ്ട് ഞാൻ സ്വയമേവ ഒരു ചരിത്ര ഗവേഷണ വിദ്യാർത്ഥിയാണ് പതിനഞ്ചു പതിനാറ് വർഷമായിട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഗവേഷണം നടത്തുന്നയാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു രേഖ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ആധികാരികത പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടുന്ന ചില വളരെ എലമെൻ്ററി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് അതിൻ്റെ ക്രോസ് റെഫറൻസ് ആണ് ഏതെങ്കിലും ഒരാൾ അതായത് ശ്രീ സന്തോഷ് പറയുന്ന ഏതോ കണ്ടാൽ മാത്രം തിരിച്ചറിയാവുന്ന ഏതോ ഒരു പ്രായമായ വ്യക്തി തനിക്ക് നൽകിയിരിക്കുന്ന ഒരു രേഖയെ ആധാരമാക്കിക്കൊണ്ട് ഒരു ലേഖനം എഴുതുകയും ആ ലേഖനം പിന്നീട് കേരളത്തിൽ തന്നെയുള്ള പല സർവകലാശാലകളിലും പ്രബന്ധമായിട്ട് എന്ന രീതിയിൽ അദ്ദേഹം അവിടെ സെമിനാറുകളിലോ സിംബോസിയങ്ങളിലോ അവതരിപ്പിക്കുകയും ശബരിമല ചെപ്പേടുകളിലെ ശബരിമല പാഠ വ്യാഖ്യാനം ചരിത്രം പറയുകയും ചെയ്യുന്ന സമയത്ത് അതിന്റെ താങ്കൾ പരിശോധിക്കേണ്ടതാണ് അതായത് പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള റഫറൻസ് ഉണ്ടോ ഈ തിരുവിതാംകൂറിലേക്കാണ് പോയതെങ്കിൽ കവടിയാർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റഫറൻസ് ഉണ്ടോ ചീരപ്പൻ ചിറയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റഫറൻസ് എന്താണ് എവിടെയെങ്കിലും ഇതിനെപ്പറ്റി കൃത്യമായി പരാമർശിക്കുകയും അതിന്റെ കണ്ടന്റ് ഇന്നതാണ് എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എലമെന്ററി ആയിട്ടുള്ള കാര്യം ഇനി രണ്ട് ഇതിന്റെ സഞ്ചാര പഥം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ വിനു എനിക്ക് കേട്ടതിൽ നിന്നോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കോ ഇപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് സന്തോഷ് നമ്മുടെ ചർച്ചയിലുള്ള ശ്രീ സന്തോഷ് പറയുന്നത് ആരോ ഒരാൾ ഒരു രേഖ കൊണ്ടു കൊടുത്തു കണ്ടാൽ തിരിച്ചറിയാവുന്ന ഈ പോലീസുകാരെ പോലെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരാൾ തന്നിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഇത്രയും കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ് മോശയുടെ അംശവടിയുടെയും കാര്യം കണ്ടാൽ തിരിച്ചറിയാവുന്ന ആരോ മോൺസന് കൊടുത്തിരിക്കുന്നതാണ് മോശയുടെ അംശവടിയും നാരദന്റെ വീണയുമെല്ലാം അപ്പൊ അതിനപ്പുറത്തേക്കുള്ള ആധികാരികത ഇതിന് കിട്ടണമെങ്കിൽ ശ്രീ സന്തോഷ് അന്വേഷിക്കേണ്ടിയിരുന്നത് ഇത് ആ വ്യക്തിയുടെ കയ്യിൽ എങ്ങനെ വന്നു ആരാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ഇത് ചീരപ്പൻ ചിറയിൽ നിന്നാണ് കിട്ടിയിരുന്നതെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊട്ടാരങ്ങളുമായിട്ട് ഇതിനുള്ള ബന്ധം എങ്ങനെയാണ് ഇത് ലൈസൻസ്ഡ് ആയിട്ട് ഓതന്റിക് ആയിട്ട് രേഖ സൂക്ഷിക്കാൻ കൈവശം ഉണ്ടായിരുന്ന അധികാരമുണ്ടായിരുന്ന ഒരാളിന്റെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അതായത് കോയിൻ ക്ലബിൽ വെച്ചിട്ട് എനിക്ക് ഏതോ ഒരാൾ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ശങ്കരാടിയുടെ കൈരേഖയാണ് അത്തരത്തിലുള്ള ഒരു രേഖയെ വെച്ച് ആധികാരികമായി ചരിത്രം എന്ന് തലക്കെട്ട് വെച്ചിട്ട് ഒരു ലേഖനം എഴുതുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് പിന്നെ ആ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം